ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാർ, സിസ്റ്റേഴ്സ്, ജഡ്ജസ്, വളരെയധികം സന്തോഷമുണ്ട്. പരിശുദ്ധനായ ഒട്ടശ്ശേരിൽ ഗിബ്രീസ് മാർ ദേവന്യാസ് സിൽമേനിയുടെ 78th ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രസംഗ മത്സരത്തിൻ്റെ അഖില മലങ്കര അടിസ്ഥാനത്തിലുള്ള ബാലസമാജത്തിൻ്റെയും സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രസംഗ മത്സരമാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്രയധികം മത്സരാർത്ഥികൾ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. എല്ലാവരെയും പ്രത്യേകമായിട്ട് സന്തോഷപൂർവ്വം പഴയ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് വൈദിക സെമിനാരിയിലെ ചാപ്ലൈനും അതുപോലെ തന്നെ വാർഡനുമായിരിക്കുന്നതായിരുന്നു യോഹന്നാൻ അമ്പാച്ചനാണ്. അമ്പാച്ചനെ ഉദ്ഘാടനത്തിനായിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട പ്രിയ കൊസ്റ്റിൻ ഡോമിനൻ്റെ സിസ്റ്റർ, വൈദ്യ വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, മത്സരാർത്ഥികളെ, പരിശുദ്ധനായ ഒട്ടശ്ശേരി തിരുമേനിയുടെ ഈ ഓർമ്മ പെരുന്നാളിൽ വിവിധമായ പരിപാടികൾ ബഹുമാനപ്പെട്ട അച്ഛന് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയും ബാലസമാജത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുമ്പിലുള്ള ഒരു വലിയ ഉദ്ദേശം 10-75 വർഷങ്ങൾക്ക് മുമ്പ് കാലയവനുകൾക്കുള്ളിൽ മറഞ്ഞുപോയ ഒരു പരിശുദ്ധ തിരുമേനി ഈ പുതിയ തലമുറയ്ക്ക് വളരെ പ്രസക്തമൊന്നുമല്ല. തിരുമേനി, തിരുമേനിയുടെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ, അതേക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഒന്നും അറിയത്തില്ല. ഒരുപക്ഷേ ഒരു നല്ല ശതമാനം വിശ്വാസികൾക്കും അറിയുകയില്ല. അദ്ദേഹത്തെ മനസ്സിലാക്കുവാനും അറിയുവാനും അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു മാധ്യമം കൂടിയാണ്, ഒരു ഉപാധി കൂടിയാണ് ഈ മത്സരങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചെറിയ പരിപാടികൾ കൂടി പരിശുദ്ധ തിരുമേനിയെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും സാധിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അങ്ങനെയുള്ള ഒരു നല്ല വേദി ഒരുക്കുന്ന ഈ മത്സരങ്ങൾ നമ്മൾ വളരെ സന്തോഷത്തോടെ കാണുകയും മനസ്സിലാക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സമ്മാനത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നാൽ മത്സരങ്ങളുടെ പാർട്ടിസിപ്പേഷൻ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളതിനകത്തിൽ ഭാഗഭാഗാക്കുക ആകുന്നു എന്നുള്ളത് വളരെ സന്തോഷമായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. മത്സരങ്ങളിൽ എല്ലാവർക്കും സമ്മാനം ലഭിക്കുവാനായിട്ട് സാധ്യമല്ല. കുറച്ച് പേർക്ക് മാത്രമേ സമ്മാനം ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ കൂടി നമ്മൾക്ക് തന്നെ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അറിയുവാനും നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുവാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ സന്തോഷം കണ്ടെത്തുവാനായിട്ട്, മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ തന്നെ സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിലെ സമ്മാനം വളരെ പ്രസക്തമൊന്നുമല്ല, കുറവ്, അതിന് പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് വളരെ പ്രസക്തമല്ല. അതുകൊണ്ട് അതിൻ്റെ പാർട്ടിസിപ്പേഷനിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഈ വർഷത്തെ പെരുന്നാൾ അങ്ങനെ കൂടുതൽ അനുഗ്രഹപ്രദമായി തീരട്ടെ, അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. വിളക്കാരോട് യേശുവിച്ചത് പോലെ കടകളും പാപങ്ങളും മോഷിപ്പിക്കണമേ, തിരിച്ചിലേക്കുള്ള പ്രവേശിപ്പിക്കരുത്, പിന്നോ സ്നേഹങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, തുടർന്നാരാജ്യം ശുദ്ധി മൗത്വവും ദേഹത്തിനുള്ള ദൈവമായ കർത്താവെ, ഈ മത്സരത്തിൽ കടന്നുവന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ദ്രവ്യ സമർപ്പിക്കുന്നു. അവർ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയുള്ള കാര്യങ്ങളൊക്കെയും പ്രസംഗ സമയത്ത് ഓർത്ത് പറയുവാനും അത് നല്ല താല്പര്യത്തോടെ അവർക്കവിടെ പ്രകടിപ്പിക്കാനുള്ള കൃപ നല്ലി കൊടുക്കണമേ. മോറൻ വാലോ ഫാനുകൾ.
കാതോലിക്കായി
ആരംഭിച്ചതിന്റെ ശതാബ്ദിയിലെ ഈ അവസരത്തിൽ അതിനിടയാക്കിയ ഈ സംഭവം ഒരാൾക്കും മറക്കാൻ കഴിയില്ല. പരിസര പിതാവിന്റെ ശ്രമഫലമായി ഒരു ഭരണഘടന രൂപീകരിച്ചുവെങ്കിലും അത് അസോസിയേഷൻ പാസ്സാക്കുന്നതിന് മുമ്പ് പരിസര പിതാവ് ഭക്തിയും ഒരുപോലെ തുടങ്ങിയ ദാനി ജീവിതത്തിന്റെ ഉടമയായിരുന്നു പരിശുദ്ധ പിതാവ്. സ്വഗുരുവായ പരിമല പുണ്യമാർഗം നിർദ്ദേശിച്ച പാഠങ്ങളിൽ പ്രധാനമായത് ദേവാശ്രയം, സഭാസ്നേഹം, ദൈവിക വിശുദ്ധി എന്നിവയാണ്. മുറിയിൽ കയറി കഥകടച്ച് മുട്ടിന്മേൽ നിന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച അദ്ദേഹം തന്റെ പ്രാർത്ഥനാശീലങ്ങളും ആത്മീയനിഷ്ഠകളും പരസ്യമാക്കുവാൻ ആഗ്രഹിച്ചില്ല. സ്വർഗീയ പിതാവുമായുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നൊയമ്പിലൂടെയും കൂട്ടി ഉറപ്പിച്ചു. പതിനാറാം സങ്കീർത്തനം മൂന്നാം വാക്യം ഇപ്രകാരം പറയും: ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠമുള്ള മഹാത്മാ തന്നെ. ചരിത്രം ഉറങ്ങുന്ന പടിസിംഹാരുടെ ശാന്തതയിൽ ഈ പുണ്യപിതാവിന്റെ കബളത്തിൽ നാം എത്തുമ്പോൾ നിർമ്മല ഭക്തിയുടെയും കർത്തവ്യ ബോധത്തിന്റെയും വാസ്തുചിന്ത നമ്മെ സന്തോഷിപ്പിക്കുകയും മലബർ സഭയുടെ സ്വാതന്ത്ര്യവും സ്വാർത്ഥവും എന്ന് കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നുണ്ട്. പരിശുദ്ധപിതാവിന്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നമുക്കെന്നും കോട്ടയം കാവലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയകാന്തിക്ക് ദൈവത്തിന്റെ വലിയ Thank you.
പലർക്കും ഈ പ്രസംഗത്തിന്
പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ പേര് നിങ്ങളുടെ പേര് തന്നു. എന്നിരുന്നാലും പലർക്കും സംബന്ധിക്കുവാൻ സാധിച്ചില്ല. പലരും എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞതായ കാരണം സിസ്റ്ററെ ഞങ്ങൾക്ക് മാറ്റം കിട്ടുവാൻ പ്രയാസമാണ്. ഒരു പക്ഷേ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയുമാത്രം ഞങ്ങളുടെ അടുത്തൊക്കെ, അതായത് അങ്ങോട്ടൊന്നും അത്രയും പ്രസക്തമായിട്ടില്ല. കൊട്ടയം പോലെയല്ലല്ലോ. മറ്റു പുസ്തകങ്ങളുടെ അവൈലബിലിറ്റി നമുക്ക് അറിയാവുന്നതായ മതോപദേശ സ്ഥാനങ്ങൾ, നഗരസഭയുടെ കോട്ട, ഡയറി ഗ്രൂപ്പുകൾ, അതുപോലെ തിരുവിതാത്ത വിശുദ്ധൻ, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നാലും എത്ര പേരുടെ കയ്യിൽ അത് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഒരു എന്തുവാ വിമർശനം ചിന്തനീയമാണ്. എന്നിരുന്നാലും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായാലും ബാലസമാജത്തിന് വേണ്ടിയിട്ടും ഇങ്ങനൊരു മത്സരം സംഘടിപ്പിച്ചു. അത് ആര് തോറ്റു ആര് ജയിച്ചു എന്നുള്ളത് ഇവിടെ അപ്രസക്തമാണ്. കാരണം ആരായാലും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ആർക്കെങ്കിലും കിട്ടിയേ മതിയായിട്ടുള്ള ഏറ്റവും നല്ലവർക്കാണ്. പക്ഷെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത് വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസംഗ മത്സരത്തിൽ വന്ന് ഒരു 5 മിനിറ്റ് നേരം തിരുമേനിയെ കുറിച്ച് സംസാരിക്കുവാനൊരു അവസരം കിട്ടുക. പല പുസ്തകങ്ങൾ റഫർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കുഞ്ഞുങ്ങളല്ലേ അവർ സംസാരിക്കുക, അതുപോലെ കാണാതെ പഠിക്കുവാനുള്ളതായ ഒരു അവസരം, അതുപോലെ ഞങ്ങൾക്ക് ഒരു സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുവാനുള്ളതായ ഒരു അവസരം, അതുപോലെ പഴയ സെമിനാരിയിൽ കയറി അവർ അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഇതുപോലെ 5 മിനിറ്റ് മത്സരത്തിന് വേണ്ടിയിട്ട് കയറി നിൽക്കുവാനുള്ളതായ അവസരം തിരുമേനി വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും പുസ്തകം റഫർ ചെയ്തപ്പോഴേ നമ്മൾ കേട്ടിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:1 കാണുന്നുണ്ട്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം നിങ്ങൾ സംസാരിക്കുമ്പോഴേ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതെല്ലാം ദൈവമാണ്. വട്ടശ്ശേരി തിരുമേനിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായ സമയത്ത്, പ്രസംഗിക്കുന്നതായ സമയത്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് വട്ടശ്ശേരി തിരുമേനിയാണ്. തിരുമേനി അവിടെ നിന്ന് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ പലരും അവരിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് കണ്ടു, കണ്ണ് നിറഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടു. ടൈം വെൽനോട്ട് ഡിം ഹിസ് ഗ്ലോറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും വട്ടശ്ശേരി തിരുമേനി ഉണ്ടായിട്ടാണ് ഒരു പക്ഷേ വട്ടശ്ശേരി തിരുമേനിയെ പോലെ മറ്റ് സഹപ്രവർത്തകർ, പക്ഷേ മറ്റു പലർക്കും സഭാംഗങ്ങൾ വളരെയധികം കാഴ്ചക്കാട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ പുറകിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം പലതും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് അതൊന്നും ഇല്ലാതിരുന്നതായ സമയത്ത് നമ്മളുടെ സഭയ്ക്ക് സ്വാതന്ത്ര്യമായാലും കാതോലിക്കേറ്റ് ആയാലും ഭരണഘടനയായാലും അതുപോലെ സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് മതോപദേശ സാധനങ്ങൾ ഞങ്ങൾക്കും എന്നെപ്പോലുള്ളവർക്കും എല്ലാവർക്കും അതൊന്നും അറിയത്തില്ല. വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചാൽ കൊള്ളത്തില്ല കേട്ടോ. മതോപദേശ സാധനങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞത് അതൊക്കെയും പുസ്തകങ്ങളൊന്നുകൂടെ അയൽ കുറിപ്പുകൾ എഴുതി എത്രമാത്രം കാര്യങ്ങൾ തിരുമേനിയെ കുറിച്ച് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കിന്ന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പ്, ഒരു പേര്, മലങ്കര ഓർത്തഡോക്സ് സഭയെന്നൊരു പേര് നമ്മൾക്ക് കിട്ടാനുള്ളതായ കാരണം തന്നെ വട്ടശ്ശേരി തിരുമേനിയുടെ പ്രവർത്തനമാണ്. എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു കാലമായിരുന്നു. ആരോ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സർവീസ് സ്കൂൾ മത്സരാർത്ഥികളുടെ പ്രസംഗം ഞാൻ കേട്ടില്ല. കുറ്റകുറ്റങ്ങൾ വാസമാധ്യത്തിൽ പറഞ്ഞതുപോലെ ഒരാനപ്പാപ്പിയെ വെട്ടി ഉറുക്കിയിട്ട് സെമിനാരിയുടെ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടപ്പോഴും ചെന്ന് നോക്കിയോ എന്ന് കോടതി ജഡ്ജി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ നോക്കിയില്ല, ഇനി നോക്കാൻ തോന്നിയില്ല, ഞാൻ ബസ്സേടെ ഇങ്ങനെ ഇരുന്നതേ ഉള്ളൂ. പക്ഷേ ഓർത്ത് നോക്കിക്കേ ഒറ്റയ്ക്ക് ഓരോ പ്രശ്നങ്ങളും തരണം ചെയ്യുക എന്ന് പറയുന്ന ആ തിരുമേനിയുടെ നാമധേയത്തിൽ ഈ കുഞ്ഞുങ്ങൾ കാണാതെ പഠിച്ച് ഇവിടെ വന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്കൊരു പ്രതിരോധ ശേഷി കിട്ടുക, അതായത് പോസിറ്റീവ് എനർജി കിട്ടുക. ഇവിടെ വന്ന് ഇത്രയും നിങ്ങൾ പറഞ്ഞ സമയത്ത് എത്രയോ കുഞ്ഞുങ്ങൾ നിങ്ങളെ ഈ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെക്കാൾ എത്രയോ കഴിവുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. അതിന് സമയമില്ല. ഒരു പക്ഷെ ബാലസമാജത്തിന്റെ അഖിലമലകളുടെ മത്സരം നടത്തിയ സമയത്ത് സമ്മാനം കൊടുത്ത സമയത്ത് രാവിലെ വന്നില്ല സമ്മാനം വാങ്ങിക്കാൻ. ഒരു കുട്ടി ഒരു അല്പസമയം കഴിഞ്ഞ് വന്നത് പറയുന്നത് രാവിലെ എടുക്കുമ്പോൾ എൻട്രൻസിന് പോകും, ഒക്കെ ആവശ്യമാകും, എൻട്രൻസ് ഒക്കെ ആവശ്യമാകട്ടോ. എന്നിരുന്നാലും നമ്മൾ ഈ തിയോളജിക്കൽ സൈഡിൽ ദൈവശാസ്ത്രപരമായ ദൈവികമായിട്ട് അല്പസമയം ചെലവഴിക്കുക എന്ന് പറയുന്നതായ സമയത്ത് മാതാപിതാക്കൾ എന്തൊക്കെയോ കുറേ സ്ത്രീധനം കൊടുത്തതിന് തുല്യമാകും. നിങ്ങൾക്ക് കേട്ടോ വലിയ ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്തതിന് തുല്യമാകും. ഇവർ ഒരു കാലത്തും നശിച്ചു പോകത്തില്ലെന്ന്, എവിടെയോ പോകട്ടെ, അവർ BSc നഴ്സിംഗിനോ അല്ലെങ്കിൽ അവർ എഞ്ചിനീയറിങ്ങിനോ അവർ MBBSനോ ഒക്കെ പോകട്ടെ, അവർക്ക് ഒരിക്കലും ഒരു നാശത്തിൻ്റെ ഒരു കാര്യം അവരുടെ ചിന്തയിൽ വരത്തില്ല. അവരെ വട്ടശ്ശേരി തിരുമേനി മനുഷ്യ പിതാക്കന്മാർ നമ്മളെ കാത്തുകൊള്ളും. അവർക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ്, ഒരു നെഗറ്റീവ് എനർജി അല്ല കിട്ടുന്നത്, ഒരു പോസിറ്റീവായിട്ട് ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുക. ഏത് സമയം
ഇരിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് പറയാമല്ലോ. പക്ഷെ ഇവിടെ അല്പമെങ്കിലും പരാജയപ്പെട്ടത് ഇവിടെ ജഡ്ജസ് ആയിട്ടിരുന്ന ഞങ്ങളാണ്. കാരണം അത്രമാത്രം നല്ല രീതിയിൽ പട്ടശ്ശേരി തിരുമേനിയെ പറ്റി പഠിക്കുന്നതിനും ഇവിടെ അത് പ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നതിനും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ വളരെയധികം വിജയിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. സഭാപിതാക്കന്മാരെ പറ്റിയൊക്കെ യുവതലമുറയ്ക്ക് അറിവില്ലാതെ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും കുട്ടികളെയെങ്കിലും പരിശുദ്ധനായ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യ ഭൂമിയിൽ വെച്ച് നടന്ന ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണം ഒരുക്കിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ ആ ഒരു കരുതൽ, അവരെ എടുത്ത മുൻകൈ വളരെ ശ്ലാഘനീയമാണ്. ഇതിനെപ്പറ്റി അവലോകനം നടത്തുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു പ്രസംഗത്തിനെ പറ്റി അവലോകനം, പ്രസംഗ മത്സരത്തെ പറ്റി അവലോകനം നടക്കുവാൻ മാത്രം യോഗ്യതയുള്ളവരായിരിക്കില്ല ഒരു പക്ഷേ ഇവിടെ ജഡ്ജസ് ആയിട്ടിരുന്ന ഞങ്ങൾ ഓരോരുത്തരും. വളരെ നല്ല രീതിയിലായിരുന്നു ഓരോരുത്തരും പടശീലത്തിനുവേനെ പറ്റിയൊക്കെ പ്രസന്റ് ചെയ്തത്. എങ്കിലും ചെറിയ ചില ന്യൂനതകളായിട്ട് കണ്ടത് പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും വർഷങ്ങൾ പഠിച്ച് പറയുകയാണെങ്കിൽ ആ പറയുന്ന വർഷം കൃത്യമാണോ എന്ന് തന്നെ ഓർത്തിരിക്കണം. അതുപോലെ മറ്റാരെങ്കിലും എഴുതി തരുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ എഴുതി തരുന്ന വാക്കുകൾ
പ്രസന്റ് ചെയ്യുമ്പോൾ ആ വാക്കുകൾ കൃത്യമായിരിക്കണം. ഇവിടെ ആരോ ഒരാള് പരിശുദ്ധ എഫേസസ് സുന്ദരദോസ് എന്നൊക്കെ പറഞ്ഞു, ഒരുപക്ഷെ അത് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്ദരദോസ് എന്നായിരിക്കാം, അത് വായിച്ചതിലുണ്ടായത് പിടവായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പരിശുദ്ധ വട്ടശീലത്തിനുവേണ്ടിയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ അനുസ്മരിക്കുമ്പോൾ അബ്ദുള്ള പാത്രർക്കീസ് ആണോ അബ്ദേദ് മഷിയ പാത്രർക്കീസ് ആണോ ആരാണ് മുടക്കിയതെന്നൊക്കെ അല്പം ഒരു ധാരണ ഉള്ളത് നല്ലതായിരിക്കും. അതുപോലെ ഇവിടെ പ്രസംഗത്തിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും മലങ്കര സഭയിൽ നല്ല പ്രസംഗകരായി വളരുവാനുള്ള താലത്ത് ലഭിച്ചിട്ടുള്ളവരാണ്. അത് അവരുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതുമാണ്. അതുകൊണ്ട് ഈ ഒരു ലഭിച്ച താലത്തിനെ മൂടി വയ്ക്കാതെ വരും കാലയളവിൽ ഈ ദീപനാളങ്ങൾക്ക് ആവശ്യമായ എണ്ണ പകർന്നു നൽകി അതിനെ ജ്വലിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നും കൂടി ആഗ്രഹിക്കുകയാണ്. പ്രഭാഷണ കലയിലെ ഒരു മുഖ്യ ഘടകമായി ഇവിടെ നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ശബ്ദത്തിനുണ്ടാകുന്ന വ്യതിയാനം അഥവാ വോയിസ് മോഡുലേഷൻ. അതിവിടെ പ്രസംഗിച്ച ഭൂരിഭാഗം കുട്ടികളും നല്ലതുപോലെ വോയിസ് മോഡുലേഷൻ വരുത്തിയാണ് സംസാരിച്ചത്. അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. അതുപോലെ ചിലരെങ്കിലും വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ പോയത് ഒരുപക്ഷെ ആംഗലേയ ഭാഷയുടെ അധിനിവേശങ്ങൾ ഉണ്ടാകുന്നതാകാം. അതുകൊണ്ട് മലയാള പദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കുക, ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് മലയാള പദമാണോ അതിന്റെ അർത്ഥം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മലയാള ഭാഷ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസംഗം കുറെ കൂടി മനോഹരമാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ന്യൂനതകളൊന്നും തന്നെ ഈ പ്രഭാഷണ മത്സരത്തിൽ എടുത്തു പറയാൻ തക്കവണ്ണമില്ല. കാരണം അത്ര നല്ലതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയും വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രസംഗ മത്സരത്തിലേക്ക് ഞങ്ങളെ വിധികർത്താക്കളായി ക്ഷണിച്ച കർത്താവ് ദൈവം മോശ വിളിച്ചപ്പം മോശ പറഞ്ഞു, ഞാനോ മിക്കനും തടിച്ച നാമുള്ളവനും ആകൊണ്ട് എന്നെ കഴിയുമെങ്കിൽ ഇതിൽ നിന്നും ഒഴിവാക്കുക. അതുപോലെയൊക്കെ ഈ പ്രഭാഷണ മത്സരത്തിന് മാർക്കിടുവാൻ തക്കവണ്ണം യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഞങ്ങളെ ഇവിടെ മാർക്കിടുവാൻ തക്കവണ്ണം ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോടുള്ള പ്രത്യേകിച്ചും വന്ദ്യനായ മാനേജർ അച്ഛൻ എം സി കുടിയാകൃഷ്ണൻ അച്ഛനോടുള്ള നന്ദിയും ബഹുമാനപ്പെട്ട കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷമാണ്. വളരെ കുറച്ച് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം വളരെ ഭംഗിയായി പരിശുദ്ധ വടശേരത്തിന് വേണ്ടിയെ പറ്റി പഠിച്ച് വളരെ വിശദമായി അവതരിപ്പിച്ച പ്രസംഗങ്ങളായിരുന്നു. എല്ലാം മികവുറ്റ പ്രസംഗങ്ങളായിരുന്നു. മത്സരാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്ത സെന്റ് സ്കൂൾ അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്, അവർക്കൊക്കെ പ്രത്യേകം നന്ദി ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. ബാലസമാജത്തിന്റെ റിസൾട്ട് തേർഡ് പ്രൈസ് ടെസ്റ്റ് നമ്പർ 8 നവീൻ പ്രിൻസ് തോമസ്. Second prize, chess number 4, Ajula Achama George. Miriam prizes. Naveen, checking two prizes. Then first prize, chess number 6, Sona Rahul Koshi. Sunday school in there. Third prize, chess number 10, Minja Mariam Varghis, St. Thomas Valley Collegiate. Second prize, Dandavarkana, chess number 12, Sharik Shaji, St. George, Kamasheri, Angamali Rises. And second, round end, chess number 15, Aishwarya George, St. Thomas Kuchipati, Kottayam Central. Then first, chess number 11, Gina Susan Taylor, Marelia, Ramira, Kottayam, Texas. Samman Levichavarkum, Malsarathil Pangadathavarayum, Pratyekam Anumodikkunnu. Ivide Ethichu.
ചേർന്ന എല്ലാവർക്കും ഒരു വാക്ക് നന്ദി അർപ്പിക്കുവാനായിട്ട് ഞാൻ എൻ്റെ സമയം വിനിയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട എം സി ഗ്രാമസച്ചൻ, പ്രിയപ്പെട്ട സിസ്റ്റർ, ബഹുമാനപ്പെട്ട മാണി പി ചരൺ സാർ, ജഡ്ജസായി എത്തിയ സെമിനാരി സ്റ്റുഡൻസ്, മാധ്യമപ്രവർത്തകനായ ജോയിസ് തോട്ടയ്ക്കാട്, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, വളരെ ഭംഗിയായി പരിശുദ്ധ വട്ടവച്ചേരൽ തിരുമേനിയെ സംബന്ധിച്ച അനുസ്മരണ പ്രസംഗ മത്സരത്തിൽ കുട്ടികൾ കുറവായിരുന്നുവെങ്കിലും വളരെ ഭംഗിയായി ആ മത്സരം നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. മികവുറ്റ പ്രസംഗങ്ങളായിരുന്നു. കാരണം ഭദ്രാസന തലത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ച മത്സരാർത്ഥികളാണ് ഇവിടെ എത്തിയത്. അപ്പൊ തീർച്ചയായും ആ കുട്ടികളുടെ കഴിവ് നമുക്കറിയാം. അപ്പോൾ അവരെ പഠിച്ച് വളരെ ഭംഗിയായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഈ ആദ്യം തന്നെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കൊച്ചുകുട്ടികൾക്കും എല്ലാ ബാലന്മാർക്കും ബാലികമാർക്കുമുള്ള പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഭദ്രാസനങ്ങളിൽ സൺഡേ സ്കൂൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇവിടെ എത്തിയ എല്ലാവരും പെൺകുട്ടികളായിരുന്നു. പെൺകുട്ടികളുടെ ശബ്ദം കൂടുതൽ കൂടുതൽ ഉയർന്നു കേൾക്കുവാനായിട്ട് ഇടയാകുന്നു. പ്രത്യേകം നന്ദി. ഈ സമ്മേളനത്തിന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട റബ്ബാച്ചൻ, ഇതിന്റെ വാർഡനാണ്, ചാപ്ലൈനുമാണ്. എല്ലാ കാര്യങ്ങളിലും സെമിനാരിയുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട റബ്ബാച്ചന് യുഹാനോ റബ്ബാച്ചനോടുള്ള പ്രത്യേകമായ നന്ദി. ബഹുമാനപ്പെട്ട എം സി കുര്യാക്കോസച്ച് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. കാരണം ഈ പ്രോഗ്രാമിന്റെ എല്ലാം നടത്തിപ്പ് ബഹുമാനപ്പെട്ട അച്ഛന്റെ ബ്രെയിനാണ്. കൂടുതൽ ആളുകളെ ഇതിലേക്ക് ഉത്സാഹിപ്പിക്കുവാൻ പരിശുദ്ധ വട്ടശ്ശേരൽ തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണം 100 പള്ളികളിലാണ് ഈ ആഴ്ച തന്നെ നടന്നത്. അത്രമാത്രം മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം പരിശുദ്ധ വട്ടശ്ശേരൽ തിരുമേനിയുടെ പേര് കൂടുതൽ കൂടുതൽ ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ വളരെ മുഴുകിയിരിക്കുന്ന അച്ഛനാണ് ബഹുമാനപ്പെട്ട എം സി കുര്യാക്കോസച്ചൻ. ഇവിടെ പഴയ സെമിനാരി മാനേജറായിരിക്കുന്ന എം സി കുര്യാക്കോസച്ചന് പ്രത്യേകം നന്ദി. ബഹുമാനപ്പെട്ട സിസ്റ്റർ ബാലസമാജത്തിന്റെ ജോയിന്റ് ജനറൽ സെക്രട്ടറിയാണ് സിസ്റ്റർ റോസ്ലി. ബാലസമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികളോടൊപ്പം ക്യാമ്പ് നടന്നാൽ എല്ലാത്തിനും എപ്പോഴും കുട്ടികളോടൊപ്പം പ്രവർത്തിക്കുന്ന, കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ അവരെ നേതൃത്വം മുഖ്യധാരയിലേക്ക് എത്താൻ അവരെ എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ശ്രമത്തിലാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ. സിസ്റ്ററിന് പ്രത്യേകം നന്ദി. എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ഇവിടെ ഇരിപ്പുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ മാണി പി ചരൺ സാറാണ്. കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂൾ ഡയറക്ടറായിരുന്നു. വളരെ കൃത്യനിഷ്ഠ ഉള്ള, എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ പഞ്ച്വാലിറ്റി സൂക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബഹുമാനപ്പെട്ട മാണി പി ചരൺ സാറാണ്. ഏത് ആവശ്യത്തിന് ചെന്ന് സാറിനോട് പറഞ്ഞാൽ അത് കൃത്യമായിട്ട്, ഏതൊരു മീറ്റിംഗ് ആണെങ്കിലും 2 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ സാറുണ്ടെങ്കിൽ 2 മണിക്ക് ആരംഭിച്ചിരിക്കും. അത്രമാത്രം കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മാണി പി ചരൺ സാർ ഇവിടെ എത്തിയതിൽ പ്രത്യേക സന്തോഷം. സാറിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇവിടെ ജഡ്ജസ് ആയിട്ട് വന്നത് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. അനിൽ കുര്യാക്കോസ് വർഗീസ്, റോജൻ ജേക്കബ്, ജോൺ തോമസ്, പയസ് എൽ ജേക്കബ്, എബിൻ പി ജേക്കബ്, സാംബേലി, ഇവരാറുപേരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇതിന് സഹായിക്കുവാനായിട്ട് എത്തിയ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ജെയ്സ്, അതുപോലെ തന്നെ ഐവാൻ, മത്സരത്തിന് ഇവർക്ക് പ്രത്യേകം നന്ദി. ഇവിടെ കുട്ടികളെ കൊണ്ടുവന്ന മാതാപിതാക്കൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, അവർക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇവിടെ ഇതിന് അസിസ്റ്റ് ചെയ്യാൻ വന്ന മറ്റ് സെമിനാരി വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഈ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമും എല്ലാം നമുക്ക് അലങ്കര ഓർത്തഡോക്സ് ടി വിയിൽ തത്സമയം നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് നേതൃത്വം നൽകുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട ജോയ്സ് തോട്ടയ്ക്കാടാണ്. ശ്രീ ജോയ്സ് തോട്ടയ്ക്കാടിന് പ്രത്യേകം നന്ദി. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പഴയ സെമിനാരിയുടെ ഈ പ്രസംഗ മത്സരത്തിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി.